ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്നത് വ്യത്യസ്തമായൊരു കാര്യമാണ്. നാം എല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നമ്മുടെ സങ്കല്പങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ദൈവങ്ങൾക്ക് സ്ഥാനമുള്ളൂ. എന്നാൽ ജീവിക്കുന്ന ദൈവം എന്ന് വിളിപ്പേരുള്ള, ജനങ്ങൾ ബഹുമാനപൂർവ്വം ആരാധിക്കുന്ന ഒരു കൊച്ചു സുന്ദരിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കാഠ്മണ്ഡുവിലെ ജീവിക്കുന്ന ദൈവം ഒരു കൊച്ചു സുന്ദരിയാണ്, കുമാരി എന്ന് ബഹുമാനപൂർവ്വം ജനങ്ങൾ അവരെ അഭിസംബോധന ചെയ്യുന്നു. കുമാരിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒരു പെൺകുട്ടിയുടെ ജീവിതം പൂർണ്ണമായും മാറുന്നു. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും വരെ കുമാരിയെ വന്ദിച്ച് അനുഗ്രഹം തേടുന്നു. ജീവനുള്ള ദേവിയെ കണ്ടെത്താനുള്ള പ്രക്രിയ വളരെ വിശാലവും നിരവധി മാനദണ്ഡങ്ങളുള്ളതാണ്. രാജകീയ പുരോഹിതനടക്കമുള്ള പ്രമുഖ വ്യക്തികളാണ് ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. കുമാരിയുടെ കഴുത്തും കണ്ണും മുതൽ മികച്ച ശരീരലക്ഷണങ്ങൾ തിരഞ്ഞെടുപ്പിന് മാനദണ്ഡമാക്കുന്നു. എരുമകളെ ബലിയർപ്പിച്ച രക്തക്കളങ്ങളെയും മുഖമൂടി രൂപങ്ങളെയും ഭയപ്പെടാതെ പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും ഒരു കുമാരിയുടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ കടന്നു പോകേണ്ടതുണ്ട്. കുമാരിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ പെൺകുട്ടിക്ക് 3 വയസ്സ് മാത്രമേ ആയിട്ടുണ്ടാകൂ. തുടർന്ന് മറ്റൊരു കുമാരിയെ അവരോധിക്കുന്നതുവരെ മാതാപിതാക്കളെയും ജന്മഭവനത്തെയും ഉപേക്ഷിക്കേണ്ടി വരും. ശക്തിയുടെയും സംരക്ഷണത്തിൻ്റെ മനുഷ്യരൂപമായി കുമാരി ദേവിയെ കണക്കാക്കുന്നു. മാത്രമല്ല, അവളുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും നഷ്ടപ്പെടരുതെന്ന വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാഹചര്യത്തിൽ മുറിവുണ്ടാകുകയും ശരീരത്തിൽ നിന്ന് രക്തം നഷ്ടപ്പെടുകയും ചെയ്താൽ കുമാരി എന്ന പദവി നഷ്ടപ്പെടും. കുമാരി കൗമാരത്തിലേക്ക് പ്രവേശിച്ച് ആദ്യത്തെ ആർത്തവത്തിന് ശേഷം അവൾ അശുദ്ധിയായി കണക്കാക്കപ്പെടുന്നു. അതിനുശേഷം പുതിയ കുമാരിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ്. ആധുനിക സൗകര്യങ്ങളില്ലാത്ത പഴയൊരു കൊട്ടാരത്തിലാണ് കുമാരി താമസിക്കുന്നത്. ഇൻ്റർനെറ്റ്, വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, പുസ്തകങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളില്ലാത്ത പ്രാചീന ജീവിതശൈലിയായിരുന്നു കുമാരിയുടേത്. സാമൂഹ്യ ജീവിതത്തെയും ചുറ്റുപാടുകളെയും കുറിച്ച് ശരിയായ അവബോധമില്ലാതെയാണ് കുമാരി വളരുന്നത്. അതുകൊണ്ട് തന്നെ കുമാരി പദവിയിൽ നിന്ന് സ്ഥാനമൊഴിയുന്ന കുട്ടിക്ക് പിന്നീടുള്ള ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. മനുഷ്യാവകാശ പ്രവർത്തകരും കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും മറ്റും നടത്തിയ ചർച്ചകൾക്കും സമ്മർദ്ദങ്ങൾക്കും ശേഷം കുമാരിമാരുടെ അവസ്ഥയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വ്യക്തിഗത അധ്യാപകൻ്റെ സേവനം കുമാരിക്ക് ലഭ്യമാണ്. 2017 സെപ്റ്റംബറിലാണ് മാർട്ടിന ശാഖ്യയിൽ നിന്ന് ഇപ്പോഴത്തെ കുമാരി തൃഷ്ണ ശാഖ്യ ചുമതലയേറ്റത്. പുതിയ കുമാരിയായി പ്രഖ്യാപിക്കുമ്പോൾ തൃഷ്ണയ്ക്ക് വെറും 3 വയസ്സായിരുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോടൊപ്പം കാണുന്ന ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി അടുത്ത ദിവസം കാണാം.